കുഞ്ഞോടെ പോകുമ്പോ അതെന്തേ ഓളെണീക്കാത്ത ഇത്രയും നേരായിട്ട്? ഏ, അതെന്താ മോൾട്ടി എണീക്കാത്ത ഇത്ര നേരായിട്ട്? 9 മണിയാവാനായില്ലേ? മക്കളും കുട്ടികളൊക്കെ അല്ലേ ഓക്ക്? നിങ്ങൾ ഇങ്ങനെ ഓള താളത്തിന് തുള്ളി കൊടുക്കുക, നല്ല കഥ തന്നെ. ചായ ഉണ്ട് തര. അനക്കിപ്പോ എന്താ ഇത്ര വേജാറ്? അവിടെ കടന്നോട്ടോളെ, ഓള സമയം പോലെ നീച്ചോളു. മോൾട്ടി നീച്ചില്ലേ, മോൾട്ടി നീച്ചില്ലേന്ന് വെക്കുന്നത്. എന്റെ ഇവിടെ ചായ കായോ? ഒരു ഗ്ലാസ് ചായ കൂടി കൊണ്ടാ. മോൾട്ടിനെ വിളിച്ചോണ്ടായിട്ട് അനക്ക് തിരക്ക്. ആ, നല്ല കഥ. മോൾട്ടി നീച്ചില്ലേ, മോൾട്ടി നീച്ചില്ലേന്ന് വെക്കുന്നത്. ചായ കൂടി പറഞ്ഞോണ്ട. അതെന്താ അങ്ങനെ പറയുന്നത്? ചായ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണ. അതെന്താ ഓള് ഇങ്ങനെ കടന്നുറങ്ങിക്കോട്ടെ എന്നാ ഞങ്ങള് പറയുന്നത്? അത് ഓളെ വിടക്കാക്കണേന്റെ കാരണം നിങ്ങൾ തന്നെ കേട്ടോ. ഓള് നീച്ചില്ല ഈ സമയത്ത്. രാവിലെ ഓളെ വിളിച്ചോണ്ട് നോക്ക്, മക്കൾക്ക് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കൊന്നും വേണ്ടേ? നിങ്ങൾ ഇങ്ങനെ ഓളെ അവിടെ വെച്ച് ഇങ്ങനെ പോറ്റണത്? ഓള് വിളിച്ചോണ്ടേ ഓളെ പോയിട്ട്. അല്ല, ഞാൻ വിളിക്കാൻ പോണോ? അല്ലാത്ത കഥ ഞങ്ങളത്. അതെന്താ മകൾ അങ്ങനെ പറയുന്നത്? ചായ ചായ ഉണ്ടേ. ഓളവിടെ കിടന്നോട്ടേക്ക്, ഓളിറങ്ങാറാക്കണ്ടെങ്കിൽ വിളിക്കാനും പോട്ടെ. ഓളവിടെ കിടന്നോട്ടെ, ഓളെ സമയം പോലെ ഇടിച്ചു വന്നോളൂ, അല്ലെങ്കിൽ ഓക്ക് ദേഷ്യം പിടിക്കൂ. ഇവിടെ അങ്ങനത്തെ അല്ല മറ്റോളൂ. ഓളിവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓള് നീച്ചു വരുമ്പോൾ തിന്നാ ചെയ്യുള്ളൂ. അല്ലാതെ പോയി വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓളെ വാതിലിന് പോയി മുട്ടാൻ പറ്റൂല. മുട്ടിയാൽ പിന്നെ ഓള് ദേഷ്യം പിടിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം മുഴുവനോട് കച്ചറുണ്ടാക്കും. അതാ മധുരമൊന്നുമില്ലേ ചായ? എനിക്ക് വേണ്ട ചായ, മധുരമില്ലാത്തൊരു ചായ. ചായ വേണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കണ്ട. നിങ്ങൾ കുടിച്ചതിന്റെ ബാക്കി ഇവിടെ ആരും കുടിക്കൂല. അങ്ങോട്ട് തൂത്താളി. മധുരമില്ലേ? മധുരമില്ലെങ്കിൽ ലേശം മധുരം ഇട്ടാ പോരെ. നിങ്ങളോട് മോൾട്ടിനെ വിളിക്കാൻ പറഞ്ഞ ദേഷ്യമായിരിക്കും അല്ലേ തീർക്കണത്. എന്റെ അടുത്ത് നിങ്ങൾ നിങ്ങളെ മോളിൽ വളമൊന്നും നടക്കൂല. ആ, ചായ വേണ്ട റട്ടിച്ച് പോയിക്കില്ല. അത് കൊണ്ടുകൊണ്ടേ തൂത്താളി. നിങ്ങൾ കുടിച്ചതിന്റെ ബാക്കി ഇവിടെ ആരാ കുടിക്കാൻ പോണത്? തള്ളന്റെ വെള് അതിനവിടെ കെട്ടെ. ഭയങ്കര വിളവാ. എന്താന്ന് മോളെ വിളിക്കാൻ പറ്റൂല. ഏ, അതെന്താ മോളെ വിളിച്ചാല് വാതിലിന് മുട്ടി അന്നത്തെ ദിവസം മുഴുവൻ കൊള്ളാവോ? ഭയങ്കര തന്നെ. നല്ല പഠിപ്പാ മോളെ പഠിപ്പിക്കുന്നത്. വെറുതെ അല്ല മാസത്തിൽ 29 ദിവസം പെടുത്താനാവണത്. ഇയ്യേ, നമ്മളെ വരയ്ക്കാൻ നടക്കണ്ട. അനക്ക് പറ്റുന്ന പണി എടുക്കുക. എന്തായി ഇപ്പൊ ഇവിടുത്തെ കാര്യം പഠിക്കാൻ നടക്കണത്? അടുക്കളയിലെ കാര്യം എല്ലാരും കൂടി ചെയ്യണം, ഒറ്റക്ക് ചെയ്യൂല. എന്നേ ഇന്ന ഏമൊക്കെ വന്നത്? ഓള് ഇങ്ങോട്ട് വെട്ടേ, ഓക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക. ആണോ? ഒന്നാ ഓള് വന്നിട്ട് കാണിച്ചു കൊടുത്താളേ, അതാ നന്നാവുക. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ പറ്റുന്ന പണി എടുത്താൽ മതിന്ന്. അതുകൊണ്ട് രാവിലത്തെ ഇഡ്ഡലിയും ചായയും ചമ്മന്തി ഞാൻ ഉണ്ടാക്കി, ഉച്ചക്കത്തെ ചോറും കറിയും വൈകുന്നേരത്തെ ചായയും ഒക്കെ നിങ്ങളെ വകയിക്കോട്ടെ. ഞാൻ അടുക്കളയിലേക്കേ വരൂല. നിങ്ങൾ ഉമ്മയും മോളും കൂടി ഉണ്ടാക്കിക്കോളി. ഇത് കഴിഞ്ഞാൽ ഞാൻ പോവും. വീട്ടിലെല്ലാവരും ഒരേ മാതിരി ജോലി എടുക്കണം. അല്ലാതെ ഒരു കൂട്ടർ തിന്നാനായി ഇരുന്നിട്ട് കാര്യമില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കൂട്ടർ തിന്നാ ഒരു കൂട്ടർ വെച്ചുണ്ടാക്കുക, ആ മോശമല്ലേ. അപ്പം അമ്മക്ക് എല്ലാവർക്കും ഒരുമിച്ച് വെക്കാൻ അറിഞ്ഞതല്ലോ. അപ്പം അത് നിങ്ങൾക്ക് തയ്യാറല്ല. അതുകൊണ്ട് രാവിലത്തെ പണി ഞാൻ കഴിക്കും, ഉച്ചക്കത്തത് നിങ്ങളും. എങ്ങനെയുണ്ട്? അപ്പൊ മറന്നുകൊണ്ട എന്റെ പണി കഴിഞ്ഞ് ചായ കുടിച്ച് ഞാൻ പോട്ടോ. ദേഷ്യം പിടിച്ച് പോയിക്കുക എന്നോട്. അങ്ങോട്ട് പോയിക്കോട്ടെ. എന്താപ്പോ ചായ കൊണ്ടുവച്ചിട്ട് കുടിക്കാതെ പോയിക്കിന്? മധുരമില്ല, മര്യാദക്ക് വായിലേക്ക് കൂടി വെച്ചിട്ടില്ല. എന്നിട്ടാ പറഞ്ഞ ചായ കുടിച്ചില്ല. ആ, ഞാനും എന്റെ മോളും ചോറ് വെച്ചിട്ട് തിന്ന എന്നെ എന്റെ ഓള്. അതിനടക്കട്ടെ മോളെ. ആ, വേണമെങ്കിൽ വെച്ചോ.
ഒരു പുരയിൽ വന്നിട്ട് ഇങ്ങനെ തർക്കുത്തരം പറയല, ഇതൊക്കെ എവിടുന്നാ പഠിക്കുന്നത്? എൻ്റെ പുരക്കാരെ ഞാൻ കാണട്ടെ, ബാക്കി ഞാൻ ഓലിക്ക് കൊടുക്കണ്ട്. അതെന്നാണ് എന്റെ ആവശ്യം, നിങ്ങൾ അറിയിച്ചോളി. എന്റെ അമ്മായിമ്മയും നാത്തൂരും എങ്ങനെയാന്ന് എനിക്കും ഓരോട് പറയും ചെയ്യാലോ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്കും പറയാണ്ട് കൊറേ.